ത്രീ ജനറേഷൻ, മോം, ഡോട്ടർ, ഡോട്ടർ, ഗ്രാൻഡ് ഡോട്ടർ. Welcome back to the channel, guys. And welcome to Mamala Gubay. ഇവ ഒന്ന് ഉഷാറായി. ലേബർ റൂമിലേക്ക് പോകുമ്പോട്ട ബാഗും കൂളിംഗ് ഗ്ലാസ്സും ഇപ്പോഴാണ് എടുത്തരാൻ പറ്റിയത്. എങ്ങോട്ടാണ് ഇത്ര അണിഞ്ഞു തുടങ്ങിയത്? വട്ടാവുന്നുണ്ട് ഗൈസ്, ഇവളെ സ്വഭാവമൊക്കെ നാഗവല്ലിയുടെ പോലെ ആവുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ ഇന്നോട് പറഞ്ഞു അല്ലിക്ക് ആഭരണം എടുക്കാൻ പോയത്തേനും കൊണ്ടാണ് ദേഷ്യം പിടിക്കുന്നതെന്ന്. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ മനസ്സിലായി ഇത് അല്ലിക്കല്ല, ഓൾക്ക് തന്നെ ആഭരണങ്ങളോ ഡ്രസ്സൊന്നും എടുക്കാൻ പറ്റുന്നില്ലല്ലോ വീട്ടിലിരുന്നുണ്ട്. അത് വല്ലാത്തൊരു മനം മടുത്തൊരവസ്ഥയിലാണ് നമ്മള് ഹിബ ഉള്ളത്. അതിനെ കൊണ്ട് ഞാൻ പറഞ്ഞു എന്നാ ഓക്കെ, എന്നാ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് നല്ലൊന്ന് സെറ്റായി വന്നോ, ഡ്രസ് വാങ്ങി തരാന്ന് പറഞ്ഞില്ല ഹിബ. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ ഹിബ? അപ്പൊ നമ്മളെന്തായാലും കുട്ടീനെ ഇറക്കിയാണ്, വേറെ ഒന്നല്ലേ ഹിബക്ക് നമ്മള് ഡ്രസ് എടുക്കാൻ വേണ്ടി പോവാണ്. പെരുന്നാളിന്റെ ഡ്രസ് ഇട്ടോ, ഈദ് പർച്ചേസിംഗ് ആണ് ഗൈസ്. പിന്നെ പ്രത്യേകം എന്താ വെച്ചാല് നമ്മള് കോഴിക്കോട് നല്ല പോണ്, ഇവിടെ അഞ്ചു മിനിറ്റ് താഴോട്ട് ഇറങ്ങിയാലും മഞ്ചേരി ടൗൺ ഉണ്ട് കേട്ടോ, അവിടെ നിന്നാണ് എടുക്കണ. അല്ലേ ഇവ സ്ലീപ്പിംഗ് അല്ലേ? ഉറക്കിലാണ് മൂപ്പത്. അല്ലേ ഇവ നമുക്ക് എന്തായാലും ഒരു രണ്ട് മണിക്കൂർ സമയമുണ്ട് അല്ലേ, ഇപ്പൊ പാലെടുത്ത് എടുത്തിട്ടല്ലേ ഉള്ളു. ഒരു ഒന്നര ഒന്നര മണിക്കൂർ കിട്ടും, ഒരു മണിക്കൂർ കിട്ടും. ഇത് പർച്ചേസിങ് അതിന്റെ കോമഡി എന്താ വെച്ചാൽ പണ്ട് ഹിബ അഞ്ച് മണിക്കൂറും രാവിലെ പോയാൽ രാത്രിയൊക്കെ ആയിരുന്നു ഫോക്കസ് മാളിൽ നിന്നൊക്കെ മറ്റേ മാളിൽ നിന്നൊക്കെ ഇറങ്ങാ, ഇന്ന് ആകെ ഒരു മണിക്കൂറാണ് ഉള്ളത്. ഒറ്റ മണിക്കൂറിൽ എന്തെടുക്കാൻ പോണെന്ന് എനിക്കൊന്നും അറിയണം. നടന്നു തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് ശേഷം നമ്മൾ ഈ കോയിനുകളൊക്കെ പുറത്തേക്ക് വിടുമല്ലോ കൂട്ടിയിട്ട്, അതേപോലെ തന്നെ കോയിനെ ഞാൻ കാണിച്ചേ നല്ല ഊഞ്ഞാല് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ പുകം നല്ല ഹിബ, കാറിന്റെ കോലം നോക്ക് ഗൈസ്. ഇവിടെ കഴുകാനൊരു സ്ഥലം കാണണ്ടേ, മൊത്തം ചാളി പിടിച്ച് ഇവിടെ കാണണ്ട. അയ്യോ ലമ്പ്, ഇവിടെ വന്നതിന് ശേഷം കാർ വാഷും ഒരു വാശും ഇല്ല. എന്തിന് കാറ്? ഞാൻ തന്നെ ഇന്നെ തന്നെ വാഷ് ചെയ്യുന്നില്ല, അപ്പൊ കാർ വാഷ് നമ്മളെ ഹിബക്ക് വേണ്ടിട്ടാണ്. അതൊന്നല്ല ഹിബ, എങ്ങനെയുണ്ട് ഈ സ്ഥലങ്ങളൊക്കെ നോക്ക്, നിനക്ക് ഇഷ്ടമായോ? കൊറേ കാലത്തിന് വെച്ചല്ലേ ഇതൊക്കെ കാണണേ. അതെ, എത്ര ദിവസം? ഒരാഴ്ച. അതൊക്കെ ഈ കാടും മലയും ഇതൊക്കെ കാണിച്ച പടം ഉള്ളത് കണ്ടോ. ഹിബക്ക് ഞാൻ പുറം കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം കേട്ടോ. അപ്പന്റെ അല്ല, അപ്പന്റെ അല്ല. പിന്നെ ജാമ്പക്കന്റെ മരം കണ്ടോ, ഹിബ ട്രാൻസ്ഫോമർ, തെങ്ങ്, കവുങ്ങ് നോക്ക്. പോസ്റ്റ് ഹിബ, ആ പോസ്റ്റിന് അവിടെ ഒരു പോസ്റ്റ് ഓൾറെഡി ഇവിടെ ഉണ്ട്, വേറെ പോസ്റ്റ് കൂടി കണ്ടോ നോക്കി. മൂന്ന് ലൈനുള്ള പോസ്റ്റ് ഹിബാണ്ട്, മഞ്ചേരി മലപ്പുറം ബോർഡ് കണ്ടോ. ഹിബക്കേരക്ക മരോ, പിന്നെ പ്ലാവ്. ഹിബക്ക് വേണ്ടിട്ട് ഞാൻ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. കാറ് വരെ കഴുകിട്ട് ഞാൻ 10 ദിവസമായി. എന്തൊരു കോലാണ് കാണൊക്കെ, ഒക്കെ ഹിബക്ക് വേണ്ടിട്ടാണ് നമ്മള് കാറ് വരെ കിട്ടാത്തത്. എന്ത് ചെയ്യാം, ഇന്ന് നമ്മള് ഹിബന്റെ ഡ്രസ് മാത്രല്ല കേട്ടോ എടുക്കുന്നത്, നമ്മളെ ബേബിക്കുള്ള ഡ്രസ്സും കൂടി എടുക്കുന്നുണ്ട്. ബേബി സീത്ത് ഷോപ്പിംഗ് കൂടിയാണത്. ഓക്കെ, ബേബിക്ക് ഡ്രസ് എടുത്തില്ലല്ലോ. ഞാൻ വിചാരിച്ചു നീ കുട്ടിക്കും എനിക്കും ഒരുപോലെ കസ്റ്റമൈസ് ചെയ്യിപ്പിക്കാൻ. പിന്നെ സമയമല്ലായിരുന്നു, പെട്ടെന്നായിരുന്നു പ്രസവം, പ്രസവത്തിന് ശേഷം പെട്ടെന്നായിരുന്നു പെരുന്നാള്. 15 വയസ്സായി ആകെ 10 ദിവസം. 10 ദിവസം കഴിഞ്ഞു. ആ 10 ദിവസം ആയിട്ടുള്ള കുട്ടിക്ക് നമുക്ക് ഇനി കസ്റ്റമൈസ് ചെയ്യണം അല്ലേ. Check the mic and make sure it sound right, boys. ചേരി ഒരു വലിയ ടൗൺ ആണെന്ന് ഞാൻ ഇപ്പോഴാട്ടോ അറിയണേ. കോഴിക്കോടിനേക്കാട് സാധനങ്ങൾ ഉണ്ട് കാരണം കോഴിക്കോട് മഞ്ചേരി. പടക്കണ്ടോടെ
പടക്കം പടക്കം പൊട്ടിത്തെറിക്കാനോ? അല്ല, പെരുന്നാൾ പൊട്ടിക്കാല്. അങ്ങനത്തെ സ്ഥലത്താണോ നമ്മള് നിക്കണത്? തൃശ്ശൂർ പൂരത്തിന് പോയതാണോ നമ്മള്? ഒരു മാസം തൃശ്ശൂർ പൂരത്തിന് പോയതാ പടക്കം പൊട്ടിക്കാനല്ലേ ഹിവ? ഇതാടോ ഇതൊരു സ്വീറ്റ് നമുക്ക് നമ്മുടെ കാർ വെച്ചിട്ട് നടന്നു പോയാലോ? എന്നാ എല്ലാ വീടുകളും കാറാ. വേണ്ട വേണ്ട. പിന്നെ ഓലെടുത്താ അതന്നെ എടുക്കണോ? ആശയാ കാർ പാർക്ക് ചെയ്തിട്ടോ. അവിടെ ആണ് ഒരു ഷോപ്പ് കണ്ടത്. അങ്ങോട്ട് പോലെ ഡ്രസ് എന്താ വെച്ചാൽ എടുക്കാം. ഇവിടെ ഡ്രസ്സിന്റെ പീടിയുള്ളത് ഡ്രസ് എടുത്താൽ മഞ്ചേരി ഉള്ളത് അല്ലേ? കുഴപ്പമില്ല അല്ലേ? നൈസ് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇനി ബേബിന്റെ എടുക്കണ്ട, അതിന്റെ ഉള്ളിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ കഴിയില്ല, ഭയങ്കര തിരക്കാ അല്ലേ ഹിവ? അല്ല, ഈ സാധനം ഞാനാ സെലക്ട് ചെയ്ത് കൊടുത്തേ ഹിവക്ക്. ഇതിന്റെ സാധനം എന്താ, ഏതാ സാധനം എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മള് ഇവിടെ റൂമിലെത്തിയിട്ട് കാണിച്ചു തരാം. അതെ ഗൈസ്, ഇവള് രാവിലെ പോയാല് വൈകുന്നേരം വരെ ഷോപ്പ് ചെയ്യുന്നോളാം അല്ലേ ഇപ്പം. എന്തായാലും അതിന്റെ മാറ്റം വളരെ നല്ലൊരു മാറ്റം തന്നെ കിട്ടിയിട്ടുള്ളത്. ഞാൻ നന്ദിനിയിലേക്ക് വിട്ടണ കേട്ടോ. എന്താ വെച്ചാല് ഇത് ഫസ്റ്റ് സ്റ്റോപ്പാണ് തോന്നുന്നത്. എനിക്ക് നന്ദിനി ഭയങ്കര ഇഷ്ടമാണ്. നന്ദിനി ഫാൻ. ഞാൻ പണ്ട് കുറച്ച് മുന്നേ മൈസൂർ പോയപ്പോ ഞാൻ അവിടുന്ന് നന്ദിനിന്റെ സാധനം കഴിച്ചതിന് ശേഷം ഞാൻ നന്ദിനി ഫാനായി. അപ്പം നന്ദിനിന്റെ പാഡൊക്കെ നല്ല ടേസ്റ്റാണ്, നമ്മളെ മിൽമനേക്കാളും ടേസ്റ്റ് ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് ഇങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ പറയട്ടോ. അപ്പം ഇനി നമ്മളെ വാവക്ക് കൂടിയുള്ള ഡ്രസ്സ് എടുത്താൽ സംഭവം സെറ്റായി. ഞാൻ ഇത്രയും പെട്ടെന്ന് ഡ്രസ്സ് എടുക്കുന്നത് ഞാൻ സ്വപ്നത്തെ പോലെ വിചാരിച്ചിട്ടില്ല. പിന്നെ ഞാൻ വലിയ എന്താ വർക്കുള്ള ഡ്രസ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. സാധാ ഒരു സാധാ സാധനം. പിന്നെ ഞാൻ എപ്പോഴും നോക്കി ക്ലോത്തിന്റെ കംഫർട്ടബിലിറ്റി ആണ്. പിന്നെ കുട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടീൻ്റെ മേലൊന്നും കുത്താത്ത ടൈപ്പ് ഡ്രസ്സുകളാണ് ഞാൻ ഇപ്പൊ എടുക്കാറുള്ളത്. അപ്പം ഞാൻ വീട്ടിലെത്തിട്ട് കാണിച്ചു തരാം. കിട്ടിയോ? പക്ഷെ അവിടെ പാഡല്ല, പാഡ് ഫുള്ള് ഫിനിഷാ. എല്ലാരും പെരുന്നാളായിട്ട് വാങ്ങിക്കൊണ്ടായിട്ടുണ്ടാവും. ഉള്ളിൽ സ്ഥലമുണ്ട്. അതെന്താ അതെന്താ സാധനം പൊളിച്ച? ഞാൻ എന്തെങ്കിലും കണ്ടില്ല. ഞാൻ വെറുതെ ഒരു അതിശയോക്തി. എന്നാ വെള്ളം കുടിച്ചോ. മൂന്ന് ഫ്ലേവർ ഉണ്ട്, ഇഷ്ടമുള്ള കുടിച്ചോ. നോക്കി നോക്കി ഏതാണ് ഇവക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്? സ്ട്രോബെറി, പിന്നെ ലസ്സി, പിന്നെ ഇത് അടിപൊളി സാധനം. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള. അല്ല, ഈ കുടിച്ചോ, എനിക്ക് ഇഷ്ടമുള്ള കുടിച്ചു തന്നാ മതി. ഇഷ്ടപ്പെട്ടില്ല ഒന്ന്. എന്നാ സ്ട്രോബെറി ജ്യൂസ് വാങ്ങിച്ചു തരാം കുറച്ച് കഴിഞ്ഞിട്ട്. ഓക്കെ, ബേബിക്കുള്ള ഷോപ്പിലെത്തിയിട്ടുണ്ട്. ബേബി ഷോപ്പിംഗിലാണ് പോകുന്നത്. നമുക്ക് ബേബിക്ക് എന്തെങ്കിലും എടുക്കാം. ഇവക്ക് മാത്രം എടുത്താ പോരല്ലോ. പിന്നെ ഞമ്മക്ക് ഞമ്മള് എടുക്കണമെന്നില്ലേ? അയ്യോ, ഒറ്റക്ക് പോയി എടുക്കാൻ അതിനെ കൂട്ടാണ്ട്. നോക്കി നോക്കി, ഇവിടെ കിട്ടും. രണ്ട് ഡ്രസ് എടുക്കാം, ഒന്ന് ഞാൻ എടുക്കും, ഒന്ന് പപ്പ എടുക്കും. ഞാനും എടുക്കും, ഇവിടെ ഒന്ന് എടുക്കട്ടോ. ചേരാൻ നല്ല ഭംഗിയുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ, അതാണ് നമ്മള് പരിപാടി. അങ്ങനെയുണ്ട്, അമ്മ കൊഴപ്പില്ല, രസമുണ്ടല്ലേ. കൊറേ സാധനങ്ങളുണ്ട്, പക്ഷെ നമ്മളെ ചെറിയ കുട്ടികൾക്കുള്ള അതിനോണ്ടാ പ്രശ്നം അല്ലേ. ഓക്കെ, ഇനി എന്താ, നമുക്ക് ഫലക്കിനൊന്നും എടുക്കണ്ടേ? ഗൈസ്, അപ്പൊ നമ്മളെ ഫലക്കിന് ഒരു ഡ്രസ് എടുക്കണം. നമ്മളെ എപ്പോഴും എടുത്തെടുക്കണാണ്. ഈ പ്രാവശ്യം ഒന്ന് എടുക്കണം, അതുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് വേഗം പോവാം. കുട്ടി എണീച്ചിരിക്കണമെന്ന് ഇവിടെ അമ്മ പറഞ്ഞു അല്ലേ. അപ്പൊ ഇത്രയും സാധനങ്ങൾ ഞാൻ ഇപ്പൊ തന്നെ സെലക്ട് ചെയ്തിട്ടോ. ഇതിലേതെങ്കിലും സാധനങ്ങൾ ഇനി ഫൈനലൈസ് ചെയ്യണം. ഇനി എന്താ, ക്യാപ്പും പിന്നെ ഷോക്സ്, എന്താ ഇതിന് പറയാ, മിട്ടനോ? ഉണ്ടോ? പക്ഷെ ഷോക്സ് ഉണ്ടോ? അപ്പൊ അങ്ങനെ നമ്മളെ കുട്ടിയുടെയും മമ്മിയുടെയും ഷോപ്പിംഗ് കഴിഞ്ഞ് പിന്നെ നമ്മളെ ഫലക്കിന്റെ ഷോപ്പിംഗും തീർത്ത് അല്ലെ ഹിവ. ഈ ഡ്രസ്സൊക്കെ ഇപ്പൊ തന്നെ കാണിച്ചെടുക്കണം, അല്ലെങ്കിൽ പെരുന്നാൾ കാണിച്ചെടുക്കണോ? ഇപ്പൊ കാണിച്ചെടുക്കോ ലാഷ്. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പൊ വീട്ടിലെത്തി കാണിച്ചിട്ട് കുട്ടി ഉണർന്നത് എന്നുള്ള ഒരു ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ ഹിവ. അപ്പൊ എന്തായാലും ഇനി നമുക്ക് വേഗം വിടാം. പിന്നെ എനിക്കൊരു കാര്യം ഇന്നത്തോടെ മനസ്സിലായി, കുട്ടികളുടെ ഡ്രസ്സിനൊക്കെ ഒടുക്കത്തെ വില കേട്ടോ. അത് മാത്രല്ല, നമ്മൾ ഡ്രസ് എടുക്കുമ്പോ നമ്മളെന്താക്കും, കുറച്ച് വില പേശൊക്കെ ചെയ്യും. പക്ഷെ കുട്ടികളെ നമ്മൾ ചെയ്യില്ല അല്ലേ ഹിവ. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു വീട്ടിലേക്ക് പോവുകയാണ്. നമ്മള് വിചാരിച്ച പോലെ ഒന്നും ഷോപ്പ് ചെയ്യാൻ പറ്റില്ല ഹിബന്റെ ഈ അവസ്ഥ വെച്ചിട്ട് അല്ലേ. കുറച്ചൊക്കെ ഷോപ്പ് ചെയ്തിട്ടുള്ളൂ.
ഇപ്പൊ എന്തായാലും സെറ്റ് ആണ്. ആദ്യമാണ് ഒരു ഷോപ്പിംഗ് ഇത്രയും പെട്ടെന്ന് കഴിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു ഒരു ഒരു ഒന്നര മണിക്കൂർ ആയിട്ടുണ്ടാവില്ലേ പോയിട്ട്. ഇവ ഇതാണ് ഞാൻ ആഗ്രഹിച്ച, ഞാൻ സ്വപ്നം കണ്ട ഒരു ഇന്ത്യ മഹാരാജ്യം. ഭാര്യമാരെ ഷോപ്പിംഗ് പെട്ടെന്ന് കഴിയുന്ന ഒരു മഹാരാജ്യം. ഇവ ഗാന്ധിജി അപ്പൊ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞില്ലേനോ, അതുപോലെ ഞാൻ സ്വപ്നം കണ്ട ഇതായിരുന്നു, ഒന്നര മണിക്കൂറിൽ പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന ഒരു മഹാരാജ്യം. പക്ഷെ നല്ല സാധനം ഞാനായിട്ട് സെലക്ട് ചെയ്ത് കൊടുത്തത് ഹിബക്ക് ഡ്രസ്. എപ്പോ അതെപ്പോഴും ഞാൻ തന്നെയാണ് കൊടുക്കല്. നല്ല രസമുണ്ടാവും ഡ്രസ്സാണ്. അവള് കൊറേ നോക്കി, പക്ഷെ ഞാൻ ഒറ്റടിക്ക് അത് താഴെ വീടടുന്ന ഡ്രസ്സാണ്. അത് ഒരു താഴെ വെച്ചതാണ്, ഒരു എണീന്റെ താഴെ. അത് ഇവിടെ നിന്ന് ഞാൻ കണ്ടുപിടിച്ച. സമാധാനമായല്ലോ, എല്ലാ സാധനങ്ങളും കിട്ടി. അപ്പം ഹിബയുടെ ഈദ് ഷോപ്പിംഗ്, ഇത്രയും ശോഭ ഈദ് ഷോപ്പിംഗ് നമ്മളെ ജീവിതത്തിൽ നമ്മൾ ചെയ്തിട്ടില്ല അല്ലെ ഹിബ. പക്ഷെ സാഹചര്യങ്ങൾ നമ്മളെ അങ്ങനെയാക്കി അല്ലേ. ജീവിതത്തിൽ ഓരോ ഫേസ് ആണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. ഒന്നര മണിക്കൂറിൽ ഹിബ ഷോപ്പിംഗ് കഴിഞ്ഞ് വേൾഡ് റെക്കോർഡ് ആക്കി, ഗിന്നസ് ബുക്കിൽ കയറേണ്ടതാ ഹിബ. മിൽമന്റെ ഓ ഇനി പെടുക്കണ്ടട്ടെ, ഞാൻ കുടിച്ചോണ്ട് പോയിക്കോട്ടെ. മുള്ളുസ് വെല്ലിമന്റെ അപ്പുറം നിക്കുന്ന മുള്ളുസ്, മുള്ളുസ് മുള്ളുസിനുള്ള ഡ്രസ്സൊക്കെ വാങ്ങാൻ വന്നതട്ടോ. കണ്ണു ഇന്ന് രാവിലെ എണീച്ചിട്ട് ഇന്നോ ദേഷ്യം പിടിച്ചിട്ട് കാര്യൊക്കെ ചെയ്യണം, ഇന്ന് ഷോപ്പിങ്ങിന് കൊണ്ടുപോയില്ല പറഞ്ഞിട്ട്. ആ മോന്ത കനിപ്പിച്ചിട്ട് അതിനാ തന്നെ. ഇപ്പൊ നല്ല ഷോപ്പിംഗാണ് ഇവിടെ വിശപ്പ്. ഇപ്പൊ കഴിഞ്ഞല്ലോ വിശപ്പൊക്കെ അല്ലേ, സമാധാനല്ലേ. വെല്ലിമ്മ ഇവിടെ വെല്ലിമ്മനെ ഏൽപ്പിച്ച് പോയതാണ്. വെല്ലിമ്മ കർത്തവ്യങ്ങളൊക്കെ നിർവഹിക്കുന്നതിനെ കൊണ്ട് നമുക്കൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റുന്നു അല്ലേ ഹിബ. ഇതെന്താ പാവക്കെ, ഗ്രാൻഡ് ഡോട്ടർ ഒരു സാധനം അറിയില്ല, നല്ല റേഞ്ച് ആവാൻ വന്നതാണ്. അപ്പൊ ഇതാ ഇവിടെ 3 generations ഓഫ് പീപ്പിള് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഹിബ മോൾക്കുള്ള ഡ്രസ്സൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താ. ഇത് ഫലക്കിന് മേടിച്ചാട്ടോ. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. ഇനി ഓൾക്ക് അതേപോലത്തെ ഒന്നും കൂടി മേടിച്ചു കാണിച്ചു കൊടുത്താ. ഇതെങ്ങനെയുണ്ട്, ഇത് സെയിം സെയിം ബട്ട് ഡിഫറൻ്റ്. നമുക്ക് രണ്ടെണ്ണം ഒരേ സാധനം ഉണ്ടോ മേടിച്ചത്, ഒന്ന് ഫലക്കിനും ഒന്ന് വെളുക്കും കൂടി മേടിച്ചാണ്. ഡ്രസ്സൊക്കെ ആ കൊറച്ചെല്ലാം ഭയങ്കര വലുതാണ് അല്ലേ ഇവ. ന്യൂ ബോൺ ഉള്ള സാധനങ്ങൾ ഇല്ല, ഒക്കെ സാധാരണ ടീഷർട്ടും ഇതൊക്കെ. അപ്പടാ അതെ, അത് തന്നെ ഞാനും പറഞ്ഞത്. ഓക്കെ ഓക്കെ, ഇത് അടിപൊളി ഡ്രസ്സാട്ടോ. ഇത് വരുന്നാക്കട്ടെ അല്ലേ. ഒരു പാവാട മാത്രമാണെന്ന് തോന്നും, പക്ഷെ അല്ല. ആ ഓക്കെ, അതെ. യെസ് ഇനി നമ്മൾ ഹിബന്റെ ഒന്ന് കാണിച്ചു കൊടുത്താ. ഓ അടിപൊളി നൈസാ ഇത്. ഹിബ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഹിബ. ഇത് മാത്രല്ല, ചിലപ്പോ പെരുന്നാൾക്ക് ഹിബ വേറെ ഡ്രസ് എടുക്കും, ബിക്കോസ് ഞാനും ഒന്ന് ഹിബക്ക് മേടിച്ചു കൊടുക്കുന്നുണ്ട് അല്ല ഹിബ. ഹിബന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിട്ട് മോനെ മനസ്സിൽ ലഡു പൊട്ടി. എന്താ ഉമ്മമാർക്കുള്ള ഷോപ്പിംഗ് ഒക്കെ വരാണ്ട, ഞാൻ അവിടെ പോയി ചെയ്യുന്നുണ്ട്. മോനെ മനസ്സിൽ മറ്റൊരു ലഡു പൊട്ടി. അപ്പൊ നമ്മളെ ഒരു കഞ്ഞി കുടിക്കാതെ ഇത് ഷോപ്പിംഗ് കഴിഞ്ഞിരിക്കുകയാണല്ലേ ഹിബ. ഈ പ്രാവശ്യത്തെ വേറെ രക്ഷയില്ല, ഇത് ഫലക്കിന് കൊടുക്കാറില്ലാട്ടാ. ഓക്കെ, അപ്പൊ എന്തായാലും അടിപൊളിയായല്ലോ. ഇനി നമ്മളെ ബേബിന്റെ ഡ്രസ്സുണ്ട്, ഹിബന്റെ ഡ്രസ്സുണ്ട്, ഇതൊക്കെ വാഷ് ചെയ്തിട്ട് ഇട്ടാ മതി ഹിബ. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാ സാധനങ്ങളും അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ പോട്ടെ ഹിബ, ഐ ആം ഗോയിങ്. ഒരു ദിവസം കഴിഞ്ഞിട്ട് വരാം. ഓക്കെ, സീനൊന്നും ഇല്ലല്ലോ, എന്തുണ്ടെങ്കിൽ എന്നെ വിളിക്കണ്ടാട്ടോ. വിളിച്ചാ മതി, വിളിച്ചാ മതി. ഓക്കെ, കരഞ്ഞു പിടിച്ച് പോയതാ കേസ്. അപ്പൊ എന്തായാലും ഇതായിരുന്നു വീഡിയോ ചാനൽ. ഷെയർ ചെയ്യാം, നല്ല കേസ്. നമ്മൾ അടുത്ത വീഡിയോ ചെയ്യാം.